ഓപ്ഷൻ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ ഇന്ന് നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അതായത് ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ പഠിച്ചു വെച്ചെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊന്ന് ഫ്രീ ആയി കിട്ടി, അതുകൊണ്ട് നമ്മളൊന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു അക്വേറിയം ഓക്സിജൻ പമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് എയറേഷൻ ആയിട്ട് നമ്മളൊരു അക്വേറിയം ഓക്സിജൻ പമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എയറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഓക്സിജൻ, അതായത് ഓക്സിജന്റെ സപ്ലൈ നമ്മുടെ ബൗളാട്ടെ അക്വേറിയം അങ്ങനത്തെ എന്തിലും നമ്മൾ ഓക്സിജന്റെ സപ്ലൈ കൊടുക്കുന്നതിനാണ് എയറേഷൻ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിസിറ്റി ഇല്ലാതെ എങ്ങനെ നമുക്കൊരു അക്വേറിയം ഓക്സിജൻ പമ്പ് ഉണ്ടാക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആവശ്യം ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി, ഇതിനകത്ത് ഫുള്ള് വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു എം ടി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി വേണം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന 1 ലിറ്ററിന്റെയാണ് രണ്ടും. പിന്നെ ഇതേപോലത്തെ 2 ബോട്ടിൽ വേണം, 2 ഹോളുള്ള. പിന്നീട് ഇതേപോലത്തെ 3 അക്വേറിയത്തിന്റെ ട്യൂബ്. ഇത് 3 അക്വേറിയത്തിന്റെ ട്യൂബ് അല്ല ശരിക്കും, ഇത് ഞാൻ 1 ട്യൂബ്, അതായത് 1.5 മീറ്ററിന്റെ ട്യൂബ് മുറിച്ച് മുറിച്ച് ഇതേപോലെ 3 പീസ് ആക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ ഗ്ലൂഗൺ. അപ്പോൾ നമ്മൾ ഒരുപാട് നാള് ഈ ടേപ്പ് കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലൂഗണിലേക്ക് മാറിയിരിക്കുകയാണ്, മോഡേൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഇനി തൊട്ട്. അപ്പോൾ ഇതതിൻ്റെ സ്റ്റിക്കാണ് നമ്മുടെ ഗ്ലൂഗണിൻ്റെ. സോ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാൽ എങ്ങനെ നമുക്കൊരു അക്വേറിയം ഓക്സിജൻ പമ്പ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടേക്കാം. സോ നമ്മൾ നമ്മുടെ ഈ ഗ്ലൂഗണ് ഇവിടെ ഹീറ്റ് ആക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോ നമ്മള് ഇതേപോലത്തെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലില് നമ്മുടെ ക്യാപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ 1 ഹോളിലേക്ക് ഇച്ചിരി കയറി വരും ട്യൂബ്, 1 ട്യൂബ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു ഹോളിലേക്ക് വേറെ ട്യൂബും നമുക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ഭാഗം നമുക്ക് നമ്മുടെ വെള്ളം ഫുള്ളായിട്ടുള്ള ഇതിലേക്ക് ഇച്ചിരി ആഴത്തിൽ ഇറക്കി വെക്കാം. ഇനി അതിൻ്റെ ഈ സൈഡിലുള്ള ഒരു ഹോളിൽ നമുക്കിതും ഇറക്കി വയ്ക്കാം. ഓക്കെ, സോ ഇനി ഞാൻ നമ്മുടെ ഗ്ലൂഗൺ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നീക്കി വയ്ക്കാൻ പോകുന്നത്, കാരണം നമ്മുടെ എക്സ്റ്റെൻഷൻ ഇവിടം വരെ ഉള്ളൂ, അത്രേ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ നമ്മുടെ ഗ്ലൂഗൺ വെച്ച് ഇത് ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പൊ ഇത് സെക്യൂർഡ് ആണ്. ഇതിലേക്ക് ഓക്സിജൻ സോറി പുറത്തുനിന്നുള്ള കാഴ്ചയിലേക്ക് കയറില്ല, നമ്മുടെ ഈ ട്യൂബുകളിലുള്ള കണക്ഷൻ മാത്രമേ ഇതിലിപ്പോ കയറത്തുള്ളൂ. അപ്പോ നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ, ഇതിൽ നിന്ന് ഓക്സിജൻ കറക്റ്റ് ആയിട്ട് പമ്പ് ചെയ്യുള്ളൂ. സോ നമുക്ക് നേരെ വിട്ടേക്കാം. ഇവിടെ ഒരു സ്റ്റൂള് വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ ഇത് താഴത്തേക്ക് വെക്കണം. ഇനി നമുക്ക് ആ ഫുൾ വാട്ടർ ഉള്ള ബോട്ടില് ഇച്ചിരി ഹൈറ്റിൽ വെച്ചിട്ട് നമ്മുടെ എം ടി ആയിട്ടുള്ള ബോട്ടില് താഴത്തേക്ക് വെച്ചു കൊടുക്കാണ്. ഇനി നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊരു ഫുൾ വാട്ടർ ഉണ്ട്. അപ്പോ ഇതിന്റെ ട്യൂബ് ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ ഈ ട്യൂബ് ഒന്ന് ബ്ലോ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോ ഈ ബ്ലോ നമ്മൾ ബ്ലോ ചെയ്യുമ്പോ ഇതിനകത്തുള്ള വെള്ളം ഈ വഴി ഇങ്ങോട്ട് പോകും, അപ്പൊ ഇതിനകത്തുള്ള എയർ ഈ ട്യൂബ് വഴി ഇതിലേക്ക് ചെല്ലും, അതാണ് അവിടെ നടക്കുന്നത്. അപ്പോ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ ബബിൾസ് വരുന്നത് കാണാം.
ഇതാണ് നമ്മുടെ ഓക്സിജൻ പമ്പ്. മൊത്തത്തിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഇതിലുള്ള വെള്ളം ഇതിലേക്ക് ഫില്ലാകുമ്പോ ഇതിൽ നിന്നുള്ള എയർ ഇതിലേക്ക് വരും. അപ്പോ അതാണ് നമ്മുടെ സംഭവം. അപ്പൊ നിങ്ങക്ക് ഇവിടെ കാണാൻ നമ്മുടെ ഇത് പമ്പാവുന്നത്. ഓക്സിജൻ പമ്പ് എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു, നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്ലൂഗണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ കടകളിലും അവൈലബിൾ ആണ്, റീറ്റെയിൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഇതേപോലുള്ള വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കണ്ടുവിട്ടാം. അതറിയാം. ബൈ ബൈ.